ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 6 മന്ത് ആയിട്ട് എപ്പോഴും വരുന്ന കുറെ കമന്റുകളാണ്. നമ്മുടെ പോക്കോ സ്മാർട്ട് ഫോണുകളായിക്കോട്ടെ, റെഡ്മി സ്മാർട്ട് ഫോണുകളായിക്കോട്ടെ, കംപ്ലൈന്റ് വരുന്നു എന്നുള്ള കാര്യം. മെയിൻലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റീസെന്റ്ലി എന്റെ ഫ്രണ്ട് പോക്കോ X4 Pro വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള എൻക്വയറി എന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ ക്യാമറയോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ബോർഡും കംപ്ലൈന്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇഷ്യൂ റേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് ഈ ഷവമി സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കുറെ പേര് ചോദിക്കാനിടയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എത്ര പേർക്ക് അങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്, എന്താണ് അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഷവമി സ്മാർട്ട് ഫോണുകളായിട്ടുള്ള പോക്കോ റെഡ്മി എടുക്കാൻ പോകുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയും ഈ വീഡിയോന്റെ ഉള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മെയിൻലി ഈ ഇഷ്യൂ വരുന്ന എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ ഉള്ളിൽ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ട് ഒരു 1 വീക്കോ 2 വീക്സിന്റെ ഇടയിലാണ് ഈ കംപ്ലൈന്റ് വരുന്നത്. ഒന്നല്ലെങ്കിൽ ക്യാമറ കംപ്ലൈന്റ് ആവാ, അല്ലെങ്കിൽ ബോർഡിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരിക, ചിലപ്പോൾ ചില സമയങ്ങളിൽ സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ കൊണ്ടും ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് അപ്ഡേഷൻ ചെയ്യാതിരിക്കുക. ഇപ്പൊ മെയിൻലി ഞാൻ എന്റെ സ്മാർട്ട് ഫോൺ നമ്മുടെ പോക്കോ X2 കംപ്ലൈന്റ് ആയ സമയത്ത് ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ സർവീസ് സെന്ററിൽ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഓവർ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോണിലെ IC കംപ്ലൈന്റ് ആവുന്നതുകൊണ്ടാണ് നമ്മുടെ ക്യാമറക്ക് കംപ്ലൈന്റ് വരുന്നതെന്നാണ്. അപ്പോ എപ്പോഴെങ്കിലും നമുക്കൊരു പുതിയൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പലപ്പോഴും നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്ഡേഷൻ വന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഈ അപ്ഡേഷൻ ചാടി പിടിച്ച് നമ്മൾ വേഗത്തിൽ ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് ഈ ഇഷ്യൂസ് വരുന്നത്. ശരിക്കും ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം ഒരു മാക്സിമം ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേബിൾ അപ്ഡേറ്റ് ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഫസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് ഫസ്റ്റ് ലോട്ട് അപ്ഡേഷൻ വന്നു ഫസ്റ്റ് ബാച്ച് അപ്ഡേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 6 അവേഴ്സോ 10 അവേഴ്സ് മാത്രമായിരിക്കും അപ്ഡേഷൻ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ അപ്ഡേഷൻ റോൾ ബാക്ക് ചെയ്യും. എന്റെ റിവ്യൂവിൽ അങ്ങനത്തെ ഒരു 2 വട്ടമെങ്കിലും റോൾ ബാക്ക് ചെയ്തതിനു ശേഷം സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന സമയം ഉണ്ടായിരിക്കും ഈ അപ്ഡേഷൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് മാത്രം നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള റിവ്യൂസുകൾ അവൈലബിൾ ആണ്. അതിന്റെ ഈ അപ്ഡേഷൻ വന്നതിന് ശേഷം എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ട് പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ അതുമാണ് മെയിനായിട്ട് അപ്ഡേഷനിൽ വരുന്ന സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂസ് കൊണ്ടാണ് ഈ കംപ്ലൈന്റുകളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഷവമി ഡിവൈസുകളിൽ മെയിൻലി ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ അപ്ഡേഷന് ശേഷമാണ് പലരും കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും MIUI 13 അപ്ഡേഷൻ വന്നാലും നിങ്ങൾ മിനിമം ഒരു 2 വീക്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആ MIUI 13 അപ്ഡേഷനിൽ എന്തൊക്കെ എറേഴ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കംപ്ലൈന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻഫോർമേഷൻ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നേരം വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.